ആക്രി പെറുക്കുന്നതിനിടെ കിട്ടിയ സ്റ്റീൽ പാത്രത്തിൽ നിധിയാണെന്ന് കരുതി അസംകാരൻ ഷഹീദുൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛൻ ഫസൽ ഹക്കിനോടൊപ്പം പാത്രം തുറന്നപ്പോഴുണ്ടായ പൊട്ടിത്തെറിയിൽ രണ്ടുപേരും ചിതറിപ്പോയി. സ്ഫോടനം നടന്ന വീട്ടിൽ പിറ്റേന്ന് രാവിലെ എത്തിയ ഞങ്ങൾ അവിടെ ഒരു കൗമാരക്കാരനെ കണ്ടു. പുറത്തെ മഴയിലേക്ക് കണ്ണുനട്ട് കരച്ചിലടക്കാൻ പാടുപെടുന്നൊരു മുഖം. ചെന്ന് സംസാരിച്ചപ്പോഴറിഞ്ഞു കൊല്ലപ്പെട്ട ഫസൽ ഹക്കിന്റെ ഇളയ മകനാണെന്ന്. ഒരു ജോലിയും ജീവിതവും സ്വപ്നം കണ്ട് മൈലുകൾ താണ്ടിയെത്തിയ 19-കാരൻ അസമിലേക്ക് മടങ്ങിയത് പിതാവിന്റെയും ജ്യേഷ്ഠന്റെയും മൃതദേഹവും കൊണ്ട്. വിഷയദാരിദ്ര്യം എത്രത്തോളം വരുന്നു എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അവരുടെ കൂടെ വന്ന 19-വയസ്സുകാരൻ തിരിച്ചു വണ്ടി കയറിയത് ഈ പിതാവിന്റെയും ജ്യേഷ്ഠന്റെയും മൃതശരീരവുമായിട്ടാണ്. സാർ, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതൊരു വിഷയമല്ല, ഒരു വിഷയമേ അല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇതൊരു വിഷയമല്ല.